ഇന്ത്യ കാനഡ ബന്ധം വഷളാവുകയാണ് ഖാലിസ്ഥാൻ അനുകൂല തീവ്രവാദ താല്പര്യങ്ങളെ കാനഡ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് തന്നെ അതിന് കാരണം ശക്തമായ ഭാഷയിൽ തിരിച്ചടിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു കാനഡയിലെ പാർലമെൻറ്റ് ഒരു നിമിഷം മൗനം ആചരിച്ചു ഖാലിസ്ഥാൻ തീവ്രവാദിയായ ഹർദീപ് സിംഗ് നിജാറിൻ്റെ ഒന്നാം ചരമവാർഷികം എന്ന നിലയിലാണ് ഒരു നിമിഷം മൗനം ആചരിച്ചത് ഹർദീപ് സിംഗ് നിജാർ ഒരു തീവ്രവാദിയാണ് ഒരു ഭീകരവാദിയാണ് രാജ്യം അന്ന് പുറത്തുവിട്ട നാൽപ്പത് ഭീകരന്മാരുടെ പട്ടികയിൽ ഒരാളാണ് ഹർദീപ് സിംഗ് നിജാർ കഴിഞ്ഞ വർഷം ജൂൺ പതിനെട്ടിന് കാനഡയിലെ ഒരു ഗുരുദ്വാരയ്ക്ക് പുറത്തു വെച്ച് നിജാർ വെടിയേറ്റ് മരിച്ചിരുന്നു ബ്രിട്ടീഷ് കൊളംബിയിൽ നടന്ന ഈ സംഭവത്തിന് പിറകിൽ ഇന്ത്യൻ കൈകളുണ്ട് എന്ന ആരോപണം കാനഡ അന്ന് ഉയർത്തിയിരുന്നു ഇന്ത്യൻ ഏജൻറ്റുകളാണ് നിജാറിനെ വധിച്ചത് എന്നാണ് കാനഡയുടെ ആരോപണം എന്നാൽ ഇത് സത്യമല്ല എന്നും ഇത് വാസ്തവവിരുദ്ധമാണെന്ന നിലപാട് അന്ന് തന്നെ രാജ്യം വ്യക്തമാക്കിയിരുന്നു അനാവശ്യമായി ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന നിലപാടാണ് കാനഡ അന്ന് സ്വീകരിച്ചത് അതിനുശേഷം ഒരു വർഷം തികയുമ്പോൾ ഒരു ഭീകരന് വേണ്ടി ഒരു നിമിഷം പാർലമെൻറ്റ് മൗനം ആചരിക്കുന്നു എന്ന ഒരു നിലയിലേക്ക് കൂടി കാനഡ തരം താണിയിരിക്കുന്നു ഇതിനെതിരെ ശക്തമായ ഒരു തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ജൂൺ ഇരുപത്തി മൂന്നിന് കാനഡയിലെ സ്റ്റാൻലി പാർക്കിൽ ഒരു അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യൻ കോൺസുലേറ്റ് ആണ് അതിന് നേതൃത്വം നൽകുന്നത് എയർ ഇന്ത്യ വിമാനം വൺ എയ്റ്റ് ടു ആക്രമിക്കപ്പെട്ടതിൻ്റെ ഒരു അനുസ്മരണ ദിനം എന്ന നിലയിലാണ് ഈ പരിപാടി നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ ഇരുപത്തി മൂന്നിനാണ് എയർ ഇന്ത്യ വിമാനം ആക്രമിക്കപ്പെട്ടത് കാനഡയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്കും പിന്നീട് ഇന്ത്യയിലേക്കും സർവീസ് നടത്തുന്ന വിമാനമാണ് ആക്രമിക്കപ്പെട്ടത് അന്ന് അതിൽ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് യാത്രക്കാരാണ് കൊല്ലപ്പെട്ടത് അതിൽ എൺപത്തിയാറ് പേർ കുട്ടികളായിരുന്നു എന്നുകൂടി ഓർക്കണം ഇന്ത്യ നടത്തിയ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനും അതുപോലെ ഖാലിസ്ഥാൻ വാദത്തെ അടിച്ചമർത്താൻ വേണ്ട നടപടികൾക്കുമൊക്കെ പ്രതികാരം എന്ന നിലയിലാണ് സിഖ് ഭീകരവാദികൾ അന്ന് ആ വിമാനം ബോംബ് വെച്ച് തകർത്തത് അത് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഒന്നായാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത് ഈ സംഭവം ഒരിക്കൽ കൂടി ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ചർച്ചയാക്കുകയാണ് ഇന്ത്യൻ കോൺസുലേറ്റ് ഈ അനുസ്മരണ ചടങ്ങ് വിളിച്ചു ചേർക്കുമ്പോൾ ഇന്ത്യൻ വംശജരായ എല്ലാവരും അതിൽ പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഭീകരതയ്ക്കെതിരെ ഐക്യദാർഢ്യം എന്ന നിലയിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് എയർ ഇന്ത്യ വിമാനത്തിൽ സ്ഫോടനമുണ്ടാവുകയും അതിൽ മരിച്ച ആളുകളുടെ ഓർമ്മയ്ക്കായാണ് മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു പരിപാടി രാജ്യം സംഘടിപ്പിക്കുന്നത് ഇത് വലിയ തോതിലുള്ള ഒരു ശക്തി പ്രകടനമാക്കാനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് നിജാറിനെ കൊലപ്പെടുത്തിയത് ഇന്ത്യയാണെന്ന വാദം കാനഡ ഉന്നയിച്ച ഘട്ടത്തിൽ തന്നെ അതിനെതിരെ ശക്തമായ ഭാഷയിൽ ഇന്ത്യ തിരിച്ചടിച്ചിരുന്നു ജി ട്വൻ്റി ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയോട് അന്ന് വലിയ അടുപ്പമൊന്നും പ്രധാനമന്ത്രി കാണിക്കാത്തത് മാധ്യമങ്ങൾ ചർച്ചയാക്കിയിരുന്നു മറ്റ് ലോക നേതാക്കളെയെല്ലാം വലിയ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമാണ് പ്രധാനമന്ത്രി അന്ന് ജി ട്വൻ്റി ഉച്ചകോടിക്ക് സ്വീകരിച്ചത് എന്നാൽ കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയോട് ആ പ്രതികരണം ഉണ്ടായില്ല ഒരു തണുത്ത പ്രതികരണമാണ് ഉണ്ടായത് എന്ന് അന്ന് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മാത്രവുമല്ല കാനഡ കാലിസ്ഥാൻ വിഘടനവാദികളെ അനുകൂലിക്കുന്നു എന്ന കാര്യത്തിൽ ശക്തമായ വിയോജിപ്പും രാജ്യം അന്ന് രേഖപ്പെടുത്തിയിരുന്നു ജസ്റ്റിൻ ട്രൂഡോയോട് പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യം പറഞ്ഞു എന്ന് വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു അത് പിന്നീട് ട്രൂഡോ തന്നെ സമ്മതിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകുന്നു എന്ന വാർത്തകൾ അനുദിനം പുറത്തു വരുന്നതിനിടയിലാണ് ജി സെവൻ ഉച്ചകോടിക്ക് ശേഷം ഇന്ത്യ കാനഡ ബന്ധം കൂടുതൽ മെച്ചപ്പെടുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ അങ്ങനെയല്ല സംഭവിക്കുന്നത് ആ ചർച്ചകൾക്ക് ശേഷവും വീണ്ടും ഖാലിസ്ഥാൻ അനുകൂല തീവ്രവാദ നിലപാടുകളെ പിന്താങ്ങുന്നു ട്രൂഡോ എന്നാണ് വ്യക്തമാകുന്നത് ട്രൂഡോയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സിഖ് അനുകൂല സംഘടനകളുടെ പിന്തുണ വലിയ അത്യാവശ്യമാണ് കാരണം അവരുടെ ഒരു വോട്ട് ബാങ്കാണ് ട്രൂഡോ ലക്ഷ്യം വയ്ക്കുന്നത് ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ പിന്താങ്ങാൻ ട്രൂഡോയെ പ്രോത്സാഹിപ്പിക്കുന്നത് ഏതായാലും അത് അങ്ങനെ കണ്ട് അനുവദിച്ചു കൊടുക്കണ്ട എന്ന നിലപാടിലാണ് ഇന്ത്യ ശക്തമായ നിലയിൽ തന്നെ കാലിസ്ഥാൻ വിഘടനവാദത്തെ നേരിടാൻ രാജ്യം ആലോചിക്കുന്നു അതിൻ്റെ തുടർ നടപടികൾ അടുത്ത ദിവസം വ്യക്തമാകും ഒരു കാരണവശാലും ഈ കാലിസ്ഥാൻ വിഘടന താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു രാജ്യത്തെയും അംഗീകരിക്കേണ്ട എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇന്ത്യ